നമസ്കാരം. വേദിക് അസ്ട്രോ ടൈംസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസത്തിൽ 12 രാശിക്കാരായിട്ടുള്ള 27 നക്ഷത്ര ജാതകർക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് വിശദമായിട്ട് ഇവിടെ അനലൈസ് ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ മാസം നടക്കുന്ന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് 4 ബുധൻ ചിങ്ങൻ രാശിയിൽ വക്രഗതിയിൽ പ്രവേശിക്കുകയും ഓഗസ്റ്റ് 21 അത് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയും ഓഗസ്റ്റ് 28 അത് ഡയറക്റ്റ് മോഷനിലേക്ക് മാറുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 16 സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്നും തന്റെ സ്വക്ഷേത്രമായിട്ടുള്ള ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 24 ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക്, ശുക്രന്റെ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിലേക്ക് കേതുവിനോട് ചേർന്ന് കന്നിരാശിയിൽ നിലകൊള്ളുന്നതായിരിക്കും ഇവിടെ പ്രധാനമായിട്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 26 ചൊവ്വ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മൂവ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ട് ഈ ഒരു മാസം ബുധന്റെ ഈ ഒരു വക്രഗതി സമയത്തുണ്ടാകുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ വ്യക്തികളും ടെലിഫോൺസ്, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടേഴ്സ്, ഡേറ്റ പ്രോസസ്സിംഗ് ഇതൊക്കെ എല്ലാ വ്യക്തികളും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, ബുധന്റെ ഈ ഒരു റിട്രോഗ്രേഡ് സമയത്ത്, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, സാങ്കേതിക വിദ്യക്കുണ്ടാകുന്ന തകരാറുകൾ, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന തകരാറുകൾ, ഡേറ്റ പ്രോസസ്സിംഗിലുണ്ടാകുന്ന തകരാറുകൾ, ഡേറ്റ ലോസ്, ഇങ്ങനെ ഉണ്ടാകുന്ന പല 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 കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് ആശയവിനിമയങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ ആശയവിനിമയ രംഗങ്ങളൊക്കെ തകരാറിലാകുവാനായിട്ടും സാധ്യതയുണ്ടാകും. അപ്പോൾ അധികം നമ്മൾ ടെക്നിക്കൽ ടേംസ് പറയാതെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എല്ലാവരെയും സൂചിപ്പിക്കുവാനായിട്ട്, ഓർമ്മിപ്പിക്കുവാനായിട്ട് വിചാരിക്കുകയാണ്. ഈ മാസം ഓഗസ്റ്റ് 3 ശനിയാഴ്ചയാണ് ബലിതർപ്പണം, അല്ലെങ്കിൽ കർക്കിടവാവ് എന്ന് പറയുന്നത്. പിതൃബലി, പിതൃതർപ്പണം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബലിതർപ്പണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ പിതൃക്കളെ ഓർമ്മിക്കുവാനും നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് കൊടുക്കുവാനും അതുപോലെ നമ്മളുടെ വരും തലമുറ നമ്മളെ ഓർക്കുവാനും, നമ്മളെങ്ങനെയാണോ നമ്മളുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ മുത്തച്ഛന്മാരെ, അതിനു മുമ്പുണ്ടായിരുന്ന നമ്മളുടെ പൂർവികരെ ഓർമ്മിക്കുന്നത് എന്ന് നമ്മളുടെ വരും തലമുറ നമ്മളിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ബലിതർപ്പണ ദിവസം നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത്, ആ ഭാഗത്ത് ആ ദിവസം ഏതെങ്കിലും ബലിതർപ്പണ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ദിവസം മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ബലിതർപ്പണം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകുകയും നമ്മളുടെ പിതൃദോഷം മാറിക്കിട്ടുകയും ചെയ്യും. ആ പിതൃദോഷത്തിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഈ ബലിതർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ബലിതർപ്പണം ചെയ്യുക. വിദേശത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെ ഒരു അവസരം ഇല്ല എങ്കിൽ അടുത്ത ഒരു വീഡിയോ ഞാൻ ബലിതർപ്പണം എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കാവുന്നതാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, എല്ലാ പിതൃദോഷങ്ങളും മാറുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും നെഗറ്റിവിറ്റിയും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിതൃദോഷമായിരിക്കും. അപ്പോൾ ആ പിതൃദോഷം മാറി കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന വർഷത്തിലെ ഒരു അവസരമാണ് ഈ പിതൃതർപ്പണം എന്ന് പറയുന്നത്. അതെല്ലാവരും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരോടുമുള്ള ആസ് യൂഷ്വൽ ആയിട്ടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ, എന്നെ ശ്രമിക്കുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടും, എനിക്ക് ഉപകാരപ്പെടും. ഒപ്പം എന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാ നല്ല പ്രേക്ഷകരും, നല്ല അഭിപ്രായങ്ങൾ പറയുന്ന, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട്, തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും നിങ്ങളുടെ മോട്ടിവേഷനും ആഗ്രഹിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ മേടൻ രാശിക്കാർ. മേടൻ രാശിക്കാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാസം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലെ ചൊവ്വായും വ്യാഴവുമായിട്ട് യോജിച്ചു നിൽക്കുന്ന ഈ ഒരു സമയം സാമ്പത്തികവും കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ്. തൊഴിൽ സാധ്യതകൾക്കൊക്കെ വളരെ ശക്തമായിട്ടും വളരെ അനുകൂലവുമായിട്ടുള്ള മാസം തന്നെയായിരിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽ മേഖലയിലൊക്കെ അംഗീകാരത്തിനും അതുപോലെ തന്നെ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു മാസം തൊഴിൽ സാധ്യതകൾക്കൊക്കെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ. എന്നാൽ രണ്ടാം പകുതിയിൽ
ബുധന്റെ ഈ ഒരു റിട്രോഗേഡ് സമയം നടക്കുന്ന അവസരത്തിൽ ചില ആശയവിനിമയ പ്രശ്നങ്ങളൊക്കെ കാരണമാകുവാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും സംഘർഷങ്ങൾക്കും സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ കാരണമാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ആദ്യത്തെ മൂന്നാഴ്ചകൾ വളരെ പോസിറ്റീവായിട്ട് മേടനരാശിക്കാർക്ക് ഭവിക്കുന്നതായിരിക്കും. എന്നാൽ പ്രത്യേകമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ 12-ാം ഭാവത്തിലെ രാഹു ചിലപ്പോൾ ആവേശകരമായിട്ടുള്ള അനാവശ്യകരമായിട്ടുള്ള ചിലവുകൾ വരുത്തുവാനായിട്ട് പ്രലോഭിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മാസം ത്രോട്ട് സംബന്ധമായിട്ട് തൊണ്ട, അതുപോലെ തന്നെ ഷോൾഡർ, തോളുകൾ, അതുപോലെ ചെവികൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് റീഅപ്പിയർ ചെയ്യുവാൻ, തിരിച്ചു വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം. ഭക്ഷണക്രമത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം. അമിതമായിട്ടുള്ള ഭക്ഷണം, ഫ്രഷ് അല്ലാത്ത ഭക്ഷണം, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കഴിയുമെങ്കിൽ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. അതർവൈസ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നവും ഈ ഒരു മാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. പ്രണയ ജീവിതം നല്ല പ്രതീക്ഷ നൽകുന്നതായിട്ട് വിജയകരമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. ഭൂതകാലങ്ങളിൽ നിന്നുള്ള പല സാധ്യതയുള്ള ബന്ധങ്ങളും ഒരുപക്ഷെ വീണ്ടും തിരിച്ചു വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും റിലേഷൻഷിപ്പോ അതർവൈസ് ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പോ ഒക്കെ തന്നെ തിരിച്ചു വരുന്നതായിട്ടും ഈ ഒരു മാസം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടാകും. മേടൻരാശിക്കാർക്ക് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുട്ടികളുമായിട്ടൊക്കെ നല്ല സമയം ആസ്വദിക്കുവാനായിട്ട് ഈ മാസം അവസരം ഉണ്ടാകുന്നതായിരിക്കും. സുഹൃത്തുക്കളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഐക്യം നിലനിർത്തുന്നതിന് ഫലപ്രദമായിട്ടുള്ള മാസമാണ്. പക്ഷേ ഇവിടെ ആശയവിനിമയവും ഈഗോയും ഒരു ചലഞ്ച് ആവാതെ നിങ്ങൾ സൂക്ഷിക്കുക. വിവാഹിതരായിട്ടുള്ള മേടൻരാശിക്കാർക്ക് ഈ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന ചെലവുകളും ആരോഗ്യ പ്രശ്നങ്ങളും വളരെ ജാഗ്രതയോടുകൂടി നോക്കേണ്ടതാണ്. നല്ല സഹിഷ്ണുതയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള വഴക്കുകളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ഈ ഒരു മാസം ശ്രദ്ധിക്കുക. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ മേടൻ രാശിക്കാരായിട്ടുള്ള നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ഇടവൻ രാശിക്കാരായിട്ടുള്ള കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിന്റെ ആദ്യ പകുതി അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ 4-ാം ഭാവത്തിൽ ബുധനുമായിട്ട് യോഗം ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. തുടർന്ന് ഇത് ഓഗസ്റ്റ് 24-ന് കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 24-ന് മുമ്പും ഓഗസ്റ്റ് 24-ന് ശേഷവുമുള്ള ഫലങ്ങളിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഒരുപക്ഷെ ഈ ഒരു മാസം നല്ല കഠിനാധ്വാനം ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു മാസമായിരിക്കും. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അവരുടെ പരിശ്രമങ്ങളും ഒക്കെ നിങ്ങളിൽ നല്ല ഫലം കണ്ടെത്തുവാനായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി കാഴ്ചവെക്കുവാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ഇത് മേലുദ്യോഗസ്ഥരിലും സഹപ്രവർത്തകരിലും ഒക്കെ നല്ല ബഹുമാനവും ഒരു സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തിൻ്റെ വർധനയ്ക്കുണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും. അതുപോലെ തന്നെ പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് ഈ ഒരു മാസം നിങ്ങളുടെ വിജയം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ അസൂയാലുക്കളായ കീഴുദ്യോഗസ്ഥരെയോ സഹപ്രവർത്തകരെയോ കുറിച്ച് ഈ ഒരു മാസം അല്പം ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. ബിസിനസ് ഉടമകൾക്കും നല്ല ആത്മവിശ്വാസവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. ഇവിടെ ബുധന്റെ ഈ ഒരു റിട്രോഗ്രേഡേഷൻ സമയം ഒരുപക്ഷെ നിങ്ങളുടെ ആശയവിനിമയത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയം വളരെ കെയർഫുൾ ആയിരിക്കുക. ഇമെയിൽ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് തമാശ പറയുമ്പോഴും പോലും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്യുക. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനും തന്മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യത ഉണ്ടാകും.
സാമ്പത്തികമായിട്ട് നല്ല ഭൗതിക വളർച്ചയ്ക്ക് ഒക്കെ ആഗ്രഹം ജനിക്കുന്നതും നല്ല ഭൗതിക വളർച്ച ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും. ഓഗസ്റ്റ് 26 ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് മാറിയതിന് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ നല്ല ഒരു മെച്ചം ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹാലങ്കാരത്തിനും വീട്ടുപകരണങ്ങൾക്കുമായിട്ട് ചിലവഴിക്കുന്ന ചില പ്രത്യേക പ്രവണതയൊക്കെ ഉണ്ടെങ്കിലും ഇത് സമ്പാദ്യം വളർത്തുവാനായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരുന്ന ഒരു മാസം തന്നെയായിരിക്കും. ചില ഇടവൻ രാശിക്കാർക്ക് കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. എന്നാൽ മൊത്തത്തിൽ ചിലവുകൾ നിയന്ത്രിക്കുന്നതും വരുമാനത്തിൽ വളർച്ച ഒക്കെ ഉണ്ടാകുവാനായിട്ടും ഒക്കെ ഒരു സാധ്യത കാണുന്ന മാസം തന്നെയാണ്. ആരോഗ്യപരമായിട്ട് സ്ട്രെസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, കോപം നിയന്ത്രിക്കുക, പ്രത്യേകിച്ച് മാസത്തിന്റെ അവസാന ദിവസങ്ങൾ. അതുപോലെ തന്നെ കണ്ണിൽ ചൊറിച്ചിലുണ്ടാകുക, ത്രോട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക, കണ്ണില് വെള്ളം നിറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാകുക, ബേസിക്കലി ഒരു ഐ ഇൻഫെക്ഷൻ ഒക്കെ ഈ ഒരു മാസം ഒന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് തെറ്റിദ്ധാരണകളും വാദപ്രതിവാദങ്ങളും ഈ ഒരു മാസം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഈ ഒരു മാസം വളരെ നല്ല രീതിയിൽ ജാഗ്രതയോടുകൂടി കണ്ട് അത് ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ വളരെയധികം വിജയവും നല്ല സമാധാനവും കൊണ്ടുതരുന്ന ഒരു മാസമായിരിക്കും. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. മിഥുന രാശിക്കാരായിട്ടുള്ള മകേരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർത്തത്തിന്റെ അതിമുക്കാൽ ഭാഗമടങ്ങ് ആശയവിനിമയത്തിന്റെയും സംസാരത്തിന്റെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന മൂന്നാം ഭാവത്തിൽ നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ വക്രഗതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മാസം നിങ്ങളുടെ ആശയവിനിമയ ശൈലിയെയും ആരോഗ്യത്തെയും ഇത് കാര്യമായിട്ട് ബാധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടാകും. തൊഴിൽപരമായിട്ട് ഇത് തിരക്കുള്ള ഒരു മാസം തന്നെയായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്നതായിരിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണാ മനോഭാവം നിങ്ങളുടെ ആക്ടിവിറ്റീസിനെയും നിങ്ങളുടെ പ്രകടനത്തിനെയും നിങ്ങളുടെ പെർഫോമൻസിനെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടാകും. ബിസിനസ് ഉടമകൾക്ക് നല്ല ഒരു പുരോഗതി ഉണ്ടാവും. പങ്കാളികളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ചില മിഥുന രാശിക്കാർ തൊഴിൽ സംബന്ധമായിട്ട് യാത്ര നടത്തുവാനായിട്ട് സാധ്യതയുണ്ടാകും. സാമ്പത്തികമായിട്ട് വരുമാനത്തെക്കാൾ ഈ ഒരു മാസം ചെലവുകളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധ്യതയുണ്ടാകും. വീട്ടുപകരണങ്ങൾ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഈ ഒരു മാസം നിങ്ങൾ പണം ചിലവഴിക്കുവാൻ സാധ്യതയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ലാഭം കൊണ്ടുതരുന്ന ഒരു മാസമായിരിക്കും. വ്യക്തിഗത ഹോറോസ്കോപ്പ് ഒക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ജനറലി നോക്കുമ്പോൾ, ഗോചരമായിട്ട് നോക്കുമ്പോൾ ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യവും ഒക്കെ നല്ല സമയം തന്നെയാണെന്ന് പറയേണ്ടി വരും. ബുധന്റെ ഈ ഒരു റിട്രോഗ്രേഡ് കാരണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ചില ആശങ്കയൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. വായിൽ, തൊണ്ടയിൽ, പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. അതുപോലെ തന്നെ കോപമൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതും ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഖേദകരമായിട്ടുള്ള മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന പ്രസ്താവനകളും സംഭാഷണങ്ങളും ഒക്കെ ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് ആശയവിനിമയങ്ങൾ നടത്തുക. അവിവാഹിതരായിട്ടുള്ള മിഥുന രാശിക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള പ്രണയ ജീവിതം ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ആദ്യ 3 ആഴ്ചകളിൽ വിവാഹിതരായിട്ടുള്ള മിഥുന രാശിക്കാർക്ക് ഗൃഹ സംബന്ധമായിട്ടുള്ള, കുടുംബ സംബന്ധമായിട്ടുള്ള ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈഗോ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ശാന്തതയും സമാധാനവും ഒക്കെ നിലനിർത്തുവാനായിട്ട് നിങ്ങളുടെ ഈഗോ കൺട്രോൾ ചെയ്യുന്നത് നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. മുൻകാല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ്സുമായിട്ടും പണവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കുടുംബത്തിൽ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളും ആർഗ്യുമെന്റ്സും ഉണ്ടാകുകയാണെങ്കിൽ വിവേകത്തോടുകൂടി അത് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് മിഥുന രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. പുണർത്തത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യമടങ്ങുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള കർക്കിടക രാശിക്കാർക്ക് നിങ്ങളുടെ കരിയറിനും സാമ്പത്തികത്തിനും ഈ ഒരു മാസം വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ഉത്സാഹവും ഈ ഒരു മാസം വളരെ നല്ല രീതിയിലുള്ള അഭിനന്ദനങ്ങളും വിജയവും ഒക്കെ കൊണ്ടുതരുവാൻ സാധ്യതയുണ്ടാകും. സർക്കാർ ജീവനക്കാർക്കും സർക്കാരുമായിട്ട് ഇടപെടുന്ന ബിസിനസ് ഉടമകൾക്കും നല്ല രീതിയിലുള്ള വളർച്ചയും സാമ്പത്തിക വിജയവും ഈ ഒരു മാസം കാണുവാൻ സാധിക്കുന്നതായിരിക്കും. സർക്കാർ സഹായത്തിനായിട്ടൊക്കെ അപേക്ഷിക്കുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അധികാരികളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഇരിക്കുന്ന, ഹയർ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കുറുക്കുവഴികളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊഴിവാക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കൈക്കൂലി കൊടുക്കുവാനായിട്ടോ സ്വാധീനിക്കുവാനായിട്ടോ ഒന്നും ശ്രമിക്കാതെ ഇരിക്കുക. ബിസിനസ് ഉടമകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള കോൺട്രാക്റ്റുകളൊക്കെ ഈ ഒരു മാസം ലഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈഗോ, അഹംഭാവം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ ഒരുപക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാതെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുക. സാമ്പത്തികമായിട്ട് മാസത്തിൻ്റെ ആരംഭം നല്ല വരുമാനവും അതുപോലെ തന്നെ നല്ല സമ്പാദ്യവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. എന്നാൽ ഓഗസ്റ്റ് 26 ശേഷം ചൊവ്വ 12 ഭാവത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ യാത്രകളൊക്കെ ഉണ്ടാകുവാനായിട്ടും അതുപോലെ തന്നെ ആരോഗ്യം അല്ലെങ്കിൽ ഗൃഹസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഉയർന്ന ചെലവുകൾക്കൊക്കെ കാരണമാകുവാൻ സാധ്യതയുണ്ടാകും. ചില മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. ഇവിടെ വളരെ നല്ല രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമിതമായിട്ടുള്ള ജോലിയും സമ്മർദ്ദവും കാരണം ആരോഗ്യത്തിന് ഈ ഒരു മാസം നല്ല ശ്രദ്ധ ആവശ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബുധൻ്റെ ഈ ഒരു റിട്രോഗ്രേഡ് നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ശനിയുടെ ഈ റിട്രോഗ്രേഡിൻ്റെ സമയത്തും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അനാവശ്യമായിട്ടുള്ള ഓവർ ഈറ്റിംഗ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക, പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ഈ ഒരു മാസം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു തർക്കങ്ങളോ ആർഗ്യുമെൻസോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. നല്ല ഐക്യം നിലനിർത്തുവാനായിട്ട് പ്രത്യേകിച്ച് പഴയ പ്രശ്നങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് അത് വഷളാക്കാതെ ശ്രദ്ധിക്കുക. അവിവാഹിതരായിട്ടുള്ള കർക്കിടക രാശിക്കാർക്ക് ആദ്യത്തെ 3 ആഴ്ചകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ മുഖേനയോ ഒരു പ്രത്യേകമായിട്ടുള്ള നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനായിട്ടും ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടുവാനായിട്ടും സാധ്യതയുണ്ടാകും. വിവാഹിതരായിട്ടുള്ള കർക്കിടക രാശിക്കാർ മുൻകാല വിഷയങ്ങളൊക്കെ വീണ്ടും എടുത്തുകൊണ്ടുവന്ന് തർക്കങ്ങളിലേക്ക് ഏർപ്പെടുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള സൂര്യൻ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. എന്നിരുന്നാലും 7 ഭാവത്തിലെ ശനി ഇവിടെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യത്തിലും നിങ്ങളുടെ ഒരു ഊർജ നിലയിലുമൊക്കെ ഉയർച്ച താഴ്ചകൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ, നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പ്രത്യേകിച്ച് ഈ ഒരു മാസം നിങ്ങൾ
കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അഹംഭാവം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുള്ള മാസമാണ്, ഈഗോ ക്ലാഷ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഞാനെന്ന ഭാവത്തോടുകൂടി പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും പ്രവർത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് ഉടമകൾക്ക് തൊഴിലാളികളിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവമുള്ള ആശയവിനിമയത്തിന് ഈ ഒരു മാസം പ്രത്യേകമായിട്ട് പരിഗണന നൽകുക. അത് പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുവാനായിട്ട് കൂടുതൽ നിങ്ങളുടെ വാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോട് എന്ത് എപ്പം എങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ജാഗ്രതയോടുകൂടി സംസാരിക്കുക. സാമ്പത്തികമായിട്ട് പെട്ടെന്നുള്ളതും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാത്തതുമായിട്ടുള്ള ചിലവുകൾ ഈ ഒരു മാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം 26 ശേഷം നല്ല മെച്ചപ്പെട്ട വരുമാന സാധ്യതകളും അതുപോലെ ചെലവ് ചുരുക്കുന്നതിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിൽ കൂടുതൽ മെച്ചം ഉണ്ടാകുവാനായിട്ടും സാധ്യതയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ ഈ ഒരു മാസം വളരെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ മാസം ഒഴിവാക്കുക. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമം നിലനിർത്തുന്നത് നിങ്ങൾക്ക് ഈ ഒരു മാസം നല്ല പ്രയോജനം ചെയ്യുന്നതായിരിക്കും. റിലേഷൻഷിപ്പിൽ ഈ ഒരു മാസം ചില ഉയർച്ച താഴ്ചകളൊക്കെ കാണുവാൻ സാധ്യതയുണ്ടാകും. ചില തെറ്റിദ്ധാരണകൾക്കും തർക്കങ്ങൾക്കുമൊക്കെ വഴിയുണ്ടാകുവാനായിട്ടുള്ള സാധ്യത വന്നേക്കാം. വിവാഹിതരായിട്ടുള്ള ചിങ്ങരാശിക്കാർക്ക് നിങ്ങളുടെ പങ്കാളിയിൽ ചില സ്റ്റബോൺ നേച്ചർ, കർക്കശം ഇതൊക്കെ കാണുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. ഇത് ഒരുപക്ഷെ ചില ഈഗോ ക്ലാഷിനൊക്കെ കാരണമാകുവാൻ സാധ്യതയുണ്ടാകും. പ്രണയത്തിലും ദാമ്പത്യത്തിലും ഒക്കെ നല്ല സ്ഥിരത നിലനിർത്തുവാനായിട്ട് ഈ ഒരു മാസം പ്രത്യേകിച്ച് യാതൊരു വിധമായിട്ടുള്ള ആർഗ്യുമെന്റ്സും ഡിബേറ്റ്സുകളും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ചിങ്ങരാശിക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലെ കേതു കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള അകൽച്ചയ്ക്ക് ഒരു കാരണമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ടും ഈ ഒരു മാസം ചില സാധ്യതകൾ ഉണ്ടായേക്കാം. നിഷേധാത്മകമായിട്ടുള്ള ആശയവിനിമയം ഈ ഒരു മാസം വളരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് വളരെ നിർണായകമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. അടുത്തത് കന്നിരാശിക്കാർ. കന്നിരാശിക്കാരായിട്ടുള്ള ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ മാസം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പല യാത്രകളും അതുപോലെ തന്നെ സ്ഥലം മാറ്റങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാവും. ജോലിസ്ഥലത്ത് പല വെല്ലുവിളികളും ഒക്കെ നേരിടുവാൻ സാധ്യതയുണ്ടായേക്കാം. പദവിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് പ്രേരിതനാകുവാൻ സാധ്യതയുണ്ടാകും. പ്രത്യേകിച്ച് മുതിർന്നവരുമായിട്ടുള്ള ആശയവിനിമയങ്ങളൊക്കെ ഈ ഒരു മാസം വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്നവരുമായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആശയവിനിമയങ്ങൾ നടത്തുവാൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയറിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന യാതൊരു വിധമായിട്ടുള്ള ക്ലാഷസും ആർഗ്യുമെൻസും ഡിബേറ്റ്സും അതുപോലെ തന്നെ മുതിർന്നവരെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള സ്വഭാവവും ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. ബിസിനസ് ഉടമകൾക്ക് ചില ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന യാതൊരുവിധ മോശം തീരുമാനങ്ങളിലേക്കും പോകാതിരിക്കുവാനായിട്ട് ഇവിടെ ഈ ഒരു മാസം ശ്രദ്ധിക്കുക. അതിനുള്ള അവസരങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. ബിസിനസ് യാത്രകളൊക്കെ ദീർഘകാല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായിട്ട് മുൻ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ അതുപോലെ തന്നെ പതിവായിട്ടുണ്ടാകുന്ന വരുമാനത്തിൽ നിന്നുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല യാത്ര അല്ലെങ്കിൽ കുടുംബ ആവശ്യങ്ങളൊക്കെ കാരണം വർദ്ധിച്ച ചില ചിലവുകൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കേണ്ടതാണ്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ, പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ ഒഴിവാക്കുവാൻ പുതിയ നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ വരും മാസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും അഭികാമ്യം. ആരോഗ്യ സംബന്ധമായിട്ട് ഈ ഒരു മാസം കന്നിരാശിക്കാർ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ കാലിനുണ്ടാകുന്ന വേദന, കണ്ണുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണിലെ വെള്ളം നിറയുക, അതുപോലെ തന്നെ ഐ ഇൻഫെക്ഷൻസ് ഉണ്ടാകുക, മുൻകാലങ്ങളിൽ ഒരുപക്ഷെ
കാലുവായിട്ടോ അതല്ലെങ്കിൽ കണ്ണുവായിട്ടോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അത് വീണ്ടും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഉടനടി അത് റൂൾ ഔട്ട് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതർവൈസ് ആ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ മോശമാകുവാൻ സാധ്യതയുണ്ടാകും. പ്രണയസംബന്ധമായിട്ടുള്ള കാര്യത്തിൽ സ്നേഹത്തെയും അതുപോലെ തന്നെ ആശയവിനിമയത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഈ ഒരു മാസം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിവാഹിതരായിട്ടുള്ള കന്യരാശിക്കാർക്ക് നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ പങ്കാളികൾ അതുപോലെ തന്നെ മേലധികാരികളോ നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ തരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. എന്നാൽ ഈ ധാരണ ഇപ്പോഴുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പങ്കാളികളുമായിട്ടും അതുപോലെ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടൊക്കെ നല്ല ഒരു റിലേഷൻഷിപ്പ്, ഐക്യം നിലനിർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പങ്കാളിക്കൊപ്പം നല്ല ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുവാനായിട്ട് ഈ ഒരു മാസം സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. അത് വേണ്ടത്ര നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. അടുത്തത് തുലാം രാശി. ഇത്തരയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഈ മാസം തൊഴിൽ മേഖലയിൽ കാര്യമായിട്ടുള്ള പുരോഗതിയൊക്കെ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടാകും. നിങ്ങളുടെ പത്താം ഭാവത്തിലെ സൂര്യൻ തൊഴിൽ മേഖലയിൽ നല്ല ഒരു പെർഫോമൻസൊക്കെ കാഴ്ചവെക്കുവാനായിട്ടും തൊഴിൽ മേഖലയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ടുതരുകയും ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രമോഷൻ അതല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല ആത്മാഭിമാനമൊക്കെ തോന്നുന്ന ഒരു മാസമായിരിക്കും. എന്നിരുന്നാലും ചില അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള അഹംഭാവം ഒഴിവാക്കേണ്ടതാണ്. നല്ല പ്രൊഫഷണലിസമൊക്കെ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് 11-ാം ഭാവത്തിൽ ഇവിടെ ബുധൻ റെട്രോഗ്രേഡിൽ നിൽക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ടുതരുവാനായിട്ടുള്ള സാധ്യതകൾ വരുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ പെർഫോമൻസും നല്ല രീതിയിൽ രൂപപ്പെടുവാനായിട്ടും അത് അതിൻ്റെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ലാഭത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ സാധ്യതയുള്ള ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം. എന്നാൽ മാസത്തിന്റെ അവസാനത്തോടുകൂടി ചില ചെലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ചെലവുകൾ ഒരുപക്ഷെ പെട്ടെന്നുള്ളതാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് വിട്ടുപോയിട്ടുള്ള, മുൻകാലങ്ങളിൽ നിങ്ങൾ മറന്നുപോയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ചില ചെലവുകളാകാം. പൊതുവെ പറഞ്ഞാൽ സാമ്പത്തികം ഈ ഒരു മാസം വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുമ്പോൾ അമിതമായിട്ടുള്ള തൊഴിലും അത് കാരണമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ഒക്കെ ആരോഗ്യത്തിന് കാര്യമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ടുള്ള ദിനചര്യ നിലനിർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പതിവായിട്ട് നല്ല ഡിസിപ്ലിനോടുകൂടി ഭക്ഷണം, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാസത്തിന്റെ തുടക്കത്തിൽ സംതൃപ്തവും സാമൂഹികവുമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനായിട്ട് വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ച് ആരോട് എന്താണ് എപ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് തന്നെ സംസാരിക്കുക. നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ ചില വാക്കുകളൊക്കെ നമ്മളിൽ നിന്ന് പുറത്തു പോവുകയും അത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുവാനായിട്ടും ഈ ഒരു മാസം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി സംസാരിക്കുക. നിങ്ങളുടെ പങ്കാളികളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഈ ഒരു മാസം വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും കഴിവതും ഡിബേറ്റ്സുകളും ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇത് സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകുവാൻ സാധ്യതയുണ്ടാകും. ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടും ചെറിയ സംഭാവനകൾ ഒക്കെ നൽകുവാനൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അനാഥരായിട്ടുള്ള വ്യക്തികളെയൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ മാസം അതൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടും പോസിറ്റീവായിട്ടുള്ള എനർജിയെ കൊണ്ടുതരുവാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. വൃശ്ചിക രാശിക്കാരായിട്ടുള്ള വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയടങ്ങുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാസം നിങ്ങളുടെ കരിയറിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ടുള്ള നല്ല ഊർജം നൽകുന്ന ഒരു മാസമാണ്. നല്ല ജോലി സമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിലും തൊഴിലിൽ നല്ല പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗോസിപ്പ് അല്ലെങ്കിൽ പരദൂഷണം, ഇത് നല്ല രീതിയിൽ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ തൊഴിലിലേക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കാര്യം പറയുവാനായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ കേൾക്കുവാനായിട്ടും സമയം കണ്ടെത്താതെ നിങ്ങളുടെ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് ഒരുപക്ഷെ നിങ്ങൾ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. സീനിയേഴ്സുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക. മാസത്തിൻ്റെ അവസാനത്തിൽ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് വിത്ത് യുവർ സീനിയേഴ്സ് അത് നിർണായകമായിട്ട് വരുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഉടമകൾക്ക് നല്ല വളർച്ച കാണുവാൻ സാധ്യതയുള്ള മാസമാണ്. ഒരുപക്ഷെ മുമ്പ് മാറ്റിവെച്ച പ്ലാനുകളുമായിട്ടൊക്കെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിന് അനുകൂലമായിട്ടുള്ള പല ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായിട്ട് ഈ മാസം സാധ്യതയുള്ള വരുമാന വർധനവും നിയന്ത്രിത ചെലവുകളൊക്കെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായിരിക്കും. തീർപ്പ് കൽപ്പിക്കാത്ത ചില ടാസ്കുകളൊക്കെ, അതല്ലെങ്കിൽ മുൻപ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ചില വർക്കുകളൊക്കെ പൂർത്തീകരിക്കാതെ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നതൊക്കെ ഈ മാസം ഒന്ന് സ്മൂത്തായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത് ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന അതല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്ന സാഹചര്യങ്ങളെ കൊണ്ടുതരുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് വൃശ്ചിക രാശിക്കാർക്ക് ഈ ഒരു മാസം വളരെ സ്ഥിരമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകാൻ കഴിയുന്നതാണ്. എന്നാൽ മാസത്തിൻ്റെ അവസാനം യാതൊരുവിധമായിട്ടുള്ള റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയബന്ധങ്ങളിൽ നിങ്ങളുടെ ബന്ധത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന യാതൊരുവിധമായിട്ടുള്ള ആശയവിനിമയങ്ങളും ചെയ്യാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്വയം പുകഴ്ത്തി സംസാരിക്കുന്ന രീതികൾ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. വിവാഹിതരായിട്ടുള്ള വൃശ്ചിക രാശിക്കാർക്ക് നല്ല യോജിപ്പുള്ള ഒരു ദാമ്പത്യ ബന്ധം ആസ്വദിക്കുവാൻ കഴിയുന്നതായിരിക്കും. കുടുംബ ഇടപെടലുകൾ പൊതുവെ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് ഭവിക്കുന്നതായിരിക്കും. തൊഴിൽപരമായിട്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആവശ്യങ്ങൾ കാരണം വ്യക്തി ജീവിതവും അല്പം വെല്ലുവിളി നിറയുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. കാരണം തൊഴിൽ മേഖലയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുടുംബത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ വരുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. അതർവൈസ് വൃശ്ചിക രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ധനുരാശിക്കാരായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗമടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ ഒരു മാസം നിങ്ങൾ ആരോഗ്യത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകളിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ തൊഴിലിൽ താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഊർജ്ജസ്വലത കുറവോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കുന്നതൊക്കെ ഈ ഒരു മാസം നിർണായകമാകുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഉടമകൾക്ക് വളർച്ചയ്ക്കും വിപുലീകരണത്തിനുമൊക്കെ ഏത് പ്ലാനുകളും ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഓഗസ്റ്റ് മാസം അവസാന ആഴ്ച പുതിയ പ്ലാനുകളുമായിട്ട് മുൻപോട്ട് പോകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. സാമ്പത്തികമായിട്ട് ചെലവുകൾ ഈ ഒരു മാസം ഉയരുവാൻ സാധ്യതയുണ്ട്. ഇത് അല്പം ആശങ്കയ്ക്ക് കാരണമായേക്കാം. എന്നിരുന്നാലും മാസത്തിന്റെ മധ്യത്തിൽ സാധ്യതയുള്ള വരുമാനമൊക്കെ ഉയരുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സമ്മർദ്ദം നിയന്ത്രിക്കുവാനായിട്ട് നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമുള്ള മാസമാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ളതും സമൃദ്ധവും മധുരമുള്ളതുമായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ട് ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിൽ കൂടുതലുള്ള ഭക്ഷണം, ഓവർ ഈറ്റിംഗ്, അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഭക്ഷണം, ഷുഗറുള്ള ഭക്ഷണം, ഇതൊക്കെ ഈ ഒരു മാസം നിങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഉടനടി തന്നെ അത് റൂൾ ഔട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ നല്ല വാർത്തകൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അവിവാഹിതരായിട്ടുള്ള ധനുരാശിക്കാർക്ക്
വളരെ എൻജോയബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ടാകും. ആസ്വാദ്യകരമായിട്ടുള്ള ഒരു പ്രണയ ജീവിതം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മാസമാണ്. വിവാഹിതരായിട്ടുള്ള ധനുരാശിക്കാർക്ക് ഒരു ഐക്യവും സന്തോഷവും സമാധാനവും ഒക്കെ ആസ്വദിക്കുവാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ടും ഈ ഒരു മാസം സാധിക്കുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻകാല പ്രശ്നങ്ങൾ തിരിച്ചു വരുവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആവിധ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഡിബേറ്റ്സ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസം നിങ്ങളുടെ മദർ ഇൻ ലോ ആയിട്ട് അമ്മായിയമ്മമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ജാഗ്രതയോടും സമാധാനത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും പരിഹരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. അടുത്തത് മകരൻ രാശിക്കാരായിട്ടുള്ള ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി അടങ്ങുന്ന മകരൻ രാശിക്കാർ ഈ ഒരു മാസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണ്. തൊഴിൽ മേഖലയിൽ ചില പിഴവുകൾ, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ ഒരുപക്ഷെ ചില നിങ്ങൾക്കുണ്ടാകുന്ന ചില മിസ്റ്റേക്കുകളെയൊക്കെ പെരുപ്പിച്ച് കാണിക്കുവാനായിട്ട് സാധ്യതയുണ്ടാകും. തൊഴിൽ മേഖലയിൽ തർക്കങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ അഹംഭാവമൊന്നുമില്ലാതെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് പോകുന്നതായിരിക്കും ഈ ഒരു മാസം ഉചിതം. മാസത്തിന്റെ മധ്യത്തിന് ശേഷം കരിയർ രംഗങ്ങളിൽ, തൊഴിൽ മേഖലയിൽ നല്ല ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഓഗസ്റ്റ് മാസം 24 ശേഷം അവസരങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് നല്ല നേട്ടങ്ങൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. മുതിർന്നവരുമായിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്തുകയും അധാർമികമായിട്ടുള്ള കുറുക്കുവഴികൾ ഒഴിവാക്കുകയും ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിൽ യാതൊരുവിധമായിട്ടുള്ള കുറുക്കുവഴികളും ചെയ്യാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ബിസിനസ് ഉടമകൾ ആദ്യ പകുതിയിൽ നല്ല ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കുവാനായിട്ട് സാധ്യതയുണ്ടാകും. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ഓണേഴ്സിന് ധാർമ്മികമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് അനുകൂലമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. കുറുക്കുവഴികളോ അധാർമിക വഴിയോ കണ്ടെത്തിയാൽ അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും വിജയത്തിനും ഈ ഒരു മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങളും വരുമാനവും വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടാകും. തൊഴിൽ അന്വേഷകർ നല്ല രീതിയിൽ സജീവമായിട്ടിരുന്നാൽ ഈ ഒരു മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലത്തിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു മാസം പ്രത്യേകിച്ച് റിസ്ക് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത് അനുയോജ്യമല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുമ്പോൾ മകരരാശിക്കാര് ആവർത്തിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷ്മമായിട്ട് ഈ ഒരു മാസം നിരീക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആമാശയ സംബന്ധമായിട്ടുള്ള, അതല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള, ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എസ്പെഷ്യലി എക്സിമ, സോറിയാസിസ്, അലർജി ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് കൺസൾട്ടേഷൻ നേടി വേണ്ടുന്ന മാർഗനിർദ്ദേശവും വൈദ്യസഹായവും നേടുവാനായിട്ട് ശ്രമിക്കുക. അവിവാഹിതരായിട്ടുള്ള മകരരാശിക്കാർക്ക് ക്ഷമയും കരുതലും മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഈഗോ ക്ലാഷൊക്കെ ഒഴിവാക്കി, ഒരു അഹംഭാവമൊക്കെ ഒഴിവാക്കി, ഒരു ബോസി പ്രവണതകളെ ഒഴിവാക്കുന്ന പക്ഷം നിങ്ങൾക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. വിവാഹിതരായിട്ടുള്ള മകരരാശിക്കാർക്ക് ഈഗോ ക്ലാഷുകൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈഗോ ക്ലാഷ്, അഹംഭാവമൊക്കെ ഒന്ന് ഒഴിവാക്കി വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുക. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഈഗോ ക്ലാഷ് പ്രത്യേകിച്ച് ഒഴിവാക്കുക. മാസത്തിൻ്റെ അവസാന പകുതിയിൽ മദർ ഇൻ ലോയോ ഒക്കെ ആയിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക. കുട്ടികളുമായിട്ടുള്ള ബന്ധം വളരെ സന്തോഷകരമായിരിക്കും. മകരരാശിക്കാരെ ആത്മീയമായിട്ട് വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. പതിവായിട്ട് ധ്യാനവും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നതായിരിക്കും. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക.
നന്ദി, നമസ്കാരം. കുംഭം രാശിക്കാരായിട്ടുള്ള ആവട്ടത്തിന്റെ അവസാന പകുതി ചതയം പൂരൂട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗമടങ്ങുന്ന കുംഭം രാശിക്കാർക്ക് കരിയർ മേഖലയിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും അംഗീകരിക്കപ്പെടുവാനായിട്ടും തൊഴിൽ മേഖലയിൽ നല്ല വളർച്ചയ്ക്കും അഭിനന്ദനത്തിനുമൊക്കെ ഇടയാക്കുന്ന ഒരു മാസമായിരിക്കും. ബിസിനസ് ഉടമകൾക്ക് ലാഭവും പ്രയോജനകരമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന മാസമായിരിക്കും. മാസത്തിന്റെ അവസാനത്തോടെ തൊഴിലിൽ മാറ്റങ്ങൾ സാധ്യം ആകുവാൻ അവസരങ്ങൾ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഉള്ള വ്യക്തികൾക്ക് തൊഴിൽ മാറ്റങ്ങൾ ഈ ഒരു മാസത്തിന്റെ അവസാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏഴാം ഭാവത്തിലെ ബുധന്റെ വക്രഗതി ഒരുപക്ഷെ പഴയ ബിസിനസ് പ്ലാനുകളൊക്കെ വീണ്ടും തിരിച്ചു വരുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുവാൻ സാധ്യതയുണ്ടാവും. സാമ്പത്തിക ഫലങ്ങളൊക്കെ ഈ ഒരു മാസം മിതമായിട്ടും മുൻപോട്ട് പോകുന്നതായിരിക്കും. ആവേശകരമായിട്ടുള്ള ചെലവുകൾ ഈ ഒരു മാസം വരുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വരുമാനത്തിന് പല അവസരങ്ങളും വർദ്ധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് മാസത്തിന്റെ അവസാനം സാമ്പത്തിക നിലയെ സന്തുലിതമാക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യുവാൻ സാധ്യതയുണ്ടാകും. നഷ്ടം വരാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപം ഒഴിവാക്കുന്നതാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് അഭികാമ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മോശം ഭക്ഷണശീലങ്ങൾ മൂലം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ധനപ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പഴകിയതോ അല്ലെങ്കിൽ കൂടുതൽ എണ്ണമയമുള്ളതോ അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നത് ഈ ഒരു മാസം ഒഴിവാക്കുവാൻ ശ്രമിക്കുക. മികച്ച ദഹനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അവിവാഹിതരായിട്ടുള്ള കുംഭം രാശിക്കാർക്ക് ശ്രദ്ധാപൂർവം ആശയവിനിമയം നടത്തുകയാണെങ്കിൽ നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ്. പക്ഷേ ഇവിടെ യാതൊരു കാരണവശാലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹിതരായിട്ടുള്ള കുംഭം രാശിക്കാർക്ക് ഈഗോ ക്ലാഷുകളും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെയുള്ള ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായിട്ടും വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും തുറന്നതും വ്യക്തവുമായിട്ടുള്ള ആശയവിനിമയം ഇവിടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സഹോദരങ്ങളുമായും കൂട്ടുകുടുംബങ്ങളുമായും നല്ല ബന്ധങ്ങൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. പൂരൂരുട്ടാദിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാദി രേവതി അടങ്ങുന്ന സഹപ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും മീനൻ രാശിക്കാർക്ക്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൊക്കെ കുറച്ചുകൂടി നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളോടൊപ്പം നല്ല തൊഴിൽ സ്ഥലത്തെ ബന്ധങ്ങളും അതുപോലെ തന്നെ റെപ്യൂട്ടേഷനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. തൊഴിൽ അന്വേഷകർക്ക് മാസത്തിന്റെ രണ്ടാം പകുതി വളരെ അനുകൂലമായിരിക്കും. ബിസിനസ് ഉടമകൾക്ക് ചില ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാലും മുമ്പ് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്നതായിരിക്കും. ധന സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഓഗസ്റ്റ് മാസം മീനൻ രാശിക്കാർക്ക് നല്ല ചെലവേറിയ മാസമായിരിക്കും. നല്ല വരുമാനം ഉണ്ടായിരുന്നിട്ടും പണം ചെലവഴിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കാത്തതുകൊണ്ട് ഈ മാസവും ചെലവ് ഉയർന്നു തന്നെ ഇരിക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ചെലവ് ശീലങ്ങൾ നിയന്ത്രിക്കുന്നത് വളരെ നിർണായകമാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടും കാലിന് വേദന ഉണ്ടാകുവാനായിട്ടും ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടും സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം ആവശ്യമാണ്. റിലേഷൻഷിപ്പിൽ അവിവാഹിതരായിട്ടുള്ള മീനരാശിക്കാർ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രണയജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നതായിരിക്കും. വിവാഹിതരായിട്ടുള്ള മീനൻ രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചയുടെ വികാരങ്ങളുടെ കുറച്ച് അകൽച്ചയും വിട്ടു നിൽക്കുവാനായിട്ടുള്ള തോന്നലും ഒക്കെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പങ്കാളിയുമായിട്ട് നല്ല സമയവും ശ്രദ്ധയും ഒക്കെ കേന്ദ്രീകരിക്കുവാനായിട്ട് പ്രത്യേകം സമയം കണ്ടെത്തുക. ആശയവിനിമയത്തിലും പങ്കാളിയോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് മീനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യകത ഇവിടെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. കുടുംബവുമായും സഹോദരങ്ങളുമായിട്ടുമൊക്കെ നല്ല ബന്ധങ്ങൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും
റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാ രാശിക്കാർക്കും സർവ്വൈശ്വര്യങ്ങളെയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വ്യക്തികൾ എൻ്റെ ഇമെയിലിൽ കൂടെ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. vedicastrotimes@gmail.com എന്ന ഇമെയിലിൽ കൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റ് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താൽ നിങ്ങൾ വിജയിക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് വിദ്യാഭ്യാസം കൊടുത്താൽ അവര് നല്ല തരത്തിൽ രക്ഷപ്പെട്ട് അവര് വിജയം കൈവരിക്കും എന്നുള്ളത് ഒരു നല്ല വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 27 നക്ഷത്ര ജാതകരെ കുറിച്ചുള്ള നല്ല ഒരു ഏകദേശം 99% കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവ രീതി എന്തായിരിക്കും, നിങ്ങളുടെ ഗുണം എന്തായിരിക്കും, നിങ്ങളുടെ ദോഷം എന്തായിരിക്കും, നിങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസ് ഇതടങ്ങിയ ചില വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും. പ്രണയിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രണയിതാക്കൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരുടെ പേര് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഓഫീസേഴ്സ്, നിങ്ങളുടെ സബോർഡിനേറ്റേഴ്സ്, അതുപോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിയും അവരുടെയൊക്കെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു 80% നമുക്ക് കറക്റ്റായിട്ട് അറിയുവാൻ കഴിയുന്ന ഒരു വീഡിയോസ്, അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് റീഡ് ചെയ്യാവുന്നതാണ്. അത് ഒരുപാട് ആൾക്കാർ ശരിയാണ്, സത്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ചില വീഡിയോസ് ആണ്. നിങ്ങളും അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.